ഒരിക്കലൊരു തോട്ടക്കാരൻ ഒരു ഇല്ലിവിത്ത് നട്ടു. കൂടെ നട്ട പല മരങ്ങളും അടുത്ത വർഷം തന്നെ വളർന്നു പൊങ്ങി. 3 വർഷമായപ്പോൾ കൂടെ മണ്ണിനടിയിൽ വീണ പല മരങ്ങളും ഫലം കായ്ച്ചു തുടങ്ങി. ഇല്ലിവിത്ത് ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെ കിടക്കുന്നു. 4 വർഷമായി, 5 വർഷമായി. 5ാം വർഷം ഒരു ചെറിയ ഇല്ലിമൊട്ട് മണ്ണിന് വെളിയിൽ വന്നു. നോക്കി നിൽക്കുമ്പോൾ പോലും കാണാവുന്ന വേഗത്തിൽ ഇല്ലി വളർന്നു പൊങ്ങി. 5ാം വർഷത്തിലെ ഓരോ മിനിറ്റിനും മണിക്കൂറിനും വെച്ച് ഇല്ലി വളർന്നു. ഒരു ദിവസം 39 ഇഞ്ചു വരെ വളർന്നു കയറി. 6 ആഴ്ച കൊണ്ട് ഏകദേശം 90 അടി ഈ ഇല്ലി വളർന്നു പൊങ്ങി. ആ ചെറിയ വിത്ത് വിസ്മയാവഹമായ വിധത്തിൽ ഉയരത്തിലെത്തി. ഇല്ലി തന്റെ ഉദ്യാനപാലകനോട് ചോദിച്ചു, ആദ്യത്തെ ആ 4 വർഷങ്ങൾ എനിക്ക് എന്ത് സംഭവിച്ചു? ഞാൻ ഓർത്തു ഇനി ഒരിക്കലും എനിക്ക് മുളയ്ക്കുവാൻ സാധ്യമല്ലെന്ന്. തോട്ടക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ആദ്യത്തെ 4 വർഷങ്ങൾ നിന്റെ വേരുകൾ ബലപ്പെടുകയായിരുന്നു, നീ ഭൂമിക്ക് ഉള്ളിലേക്ക് വളരുകയായിരുന്നു. കടുത്ത കാറ്റിലും പ്രതികൂലങ്ങളിലും നീ പിടിച്ചു നിൽക്കുവാൻ നിന്റെ വേരുകളാണ് ആദ്യം ശക്തിപ്പെടേണ്ടത്. മറ്റു മരങ്ങളെ നോക്കൂ, അവർ ആദ്യം മുളച്ചു, ഫലം തന്നു, എങ്കിലും ഇപ്പോഴും അവർ ഒരു പരിധിയിൽ നിൽക്കുന്നു. നീയാകട്ടെ എല്ലാ മരങ്ങളിലും ഉന്നതിയിൽ തല ഉയർത്തി നിൽക്കുന്നു. നിനക്ക് ഉയരത്തിൽ വരുവാൻ സാധ്യമായത് ആദ്യത്തെ 4 വർഷങ്ങൾ നീ ഭൂമിക്കുള്ളിലേക്ക് വളർന്നിറങ്ങിയതുകൊണ്ടാണ്. നിന്റെ വേരുകൾ ആഴത്തിലിറങ്ങി കൃത്യമായ ജലസ്രോതസ്സുമായി കൂട്ടിമുട്ടി. നിന്റെ വളർച്ച അതുകൊണ്ടാണ് ആർക്കും ഇപ്പോൾ നിയന്ത്രിക്കുവാൻ പറ്റാത്തത്. ഇല്ലിമരം പറഞ്ഞു, ഇനി എന്ത്? എന്റെ ഉപയോഗം എന്താണ്? തോട്ടക്കാരൻ ആ ഇല്ലിമരത്തെ ഒരു കോടാലി കൊണ്ട് വന്ന് മുറിക്കുവാൻ തുടങ്ങി. വേദനിച്ച് നിലം പൊത്തിയ ആ ഇല്ലിയെ തോട്ടക്കാരൻ കോടാലി വെച്ച് വീണ്ടും അടിമുതൽ കീറി 2 കഷണമാക്കി. തന്റെ ജീവിതമെല്ലാം അവസാനിച്ചു. ഇനിയും മറ്റൊരു ഭാവിയില്ല, ഇതോടുകൂടെ ഞാൻ തീർന്നു. എന്നാൽ തോട്ടക്കാരൻ ആ ഇല്ലി കഷ്ണങ്ങൾ കൂട്ടിവെച്ച് ഒരു ചാലുണ്ടാക്കി. തനിക്ക് വെള്ളം കൊണ്ടുപോയി ഒഴിക്കുവാൻ സാധ്യമല്ലാത്ത തന്റെ നെൽവയലിൽ വെള്ളം കൊണ്ടുപോകുവാനുള്ള ഒരു ജലവാഹിനിയായി ആ ഇല്ലിയെ ഉപയോഗിച്ചു. നാളുകളായി കൊയ്ത്ത് മുടങ്ങിക്കിടന്ന ആ നെൽവയലിൽ ആ വർഷം കൊയ്ത്തുണ്ടായി. 100 മേനി ഫലം കൊയ്ത ആ കൊയ്ത്ത് ദിവസം ഒരു വലിയ ആഘോഷം തന്നെയായിരുന്നു. നാട്ടുകാരും വീട്ടുകാരും ഓടിക്കൂടി കൊയ്ത്തിനെ ആഘോഷിച്ചു. പാട്ടുകളും ജയധ്വനികളും അനുമോദനങ്ങളും പെയ്തിറങ്ങിയ ആ ദിവസം കലവറകൾ നിറയും വണ്ണം ധാന്യ സമൃദ്ധി ഉണ്ടായി. അവരുടെ എല്ലാം നടുവിൽ വെച്ച് ആ തോട്ടക്കാരൻ നന്ദി വാക്കുകൾ പറഞ്ഞു. മന്ദമാരുതൻ അന്തരീക്ഷത്തിൽ കുളിർമ നൽകി വീശുന്ന ആ സമയം തോട്ടക്കാരൻ കീറിമുറിഞ്ഞു കിടക്കുന്ന ഇല്ലിയുടെ ചാലിന്മേൽ തന്റെ കൈ ചൂണ്ടി. ഈ കൊയ്ത്തിന്റെ അഭിനന്ദനം അർഹിക്കുന്നത് ഞാനല്ല, എനിക്ക് അസാധ്യമായ കാര്യം ചെയ്യുവാൻ സ്വയം മുറിയപ്പെട്ട ആ ഇല്ലിമരത്തിനാണ് ഈ കൊയ്ത്തിന്റെ എല്ലാ പ്രശംസയും. നാളുകളായി തന്റെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും ആ ഇല്ലിമരത്തിന് അന്ന് ഉത്തരം ലഭ്യമായി. താൻ വളരുവാൻ താമസിച്ചതും താൻ ഇത്രയും ഉയരത്തിൽ വളർന്നതും പിന്നീട് തന്റെ തോട്ടക്കാരൻ തന്നെ വെട്ടിയിട്ടതിനും തന്റെ നടുവേ രണ്ടായി കീറിയതിനുമൊക്കെ അന്നുത്തരമുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെ പുറകിലും ഒരു ദൈവികോദ്ദേശ്യമുണ്ട്. പല സാഹചര്യങ്ങളിലും നാം പുറകിലാകുമ്പോൾ ഓർത്തുകൊള്ളുക, നമ്മുടെ വൈകല്യങ്ങളിൽ നമ്മുടെ വേരുകൾ ആഴത്തിലിറങ്ങുകയാണ്. നിന്റെ ചുറ്റുമുള്ളവർ അതിശയിക്കുന്ന വിധം ദൈവം നിന്നെ വളർത്തുമ്പോൾ അതിനുമുണ്ട് ഒരു ദൈവിക പദ്ധതി. നിന്നെ മുറിക്കുമ്പോൾ 2 കഷണങ്ങളാക്കുമ്പോൾ അതിനുള്ളിലുണ്ട് ഒരു അനുഗ്രഹ പദ്ധതി. നിന്റെ തകർച്ച മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകും. നീ തകരപ്പെട്ടെങ്കിലേ നിന്നിലൂടെ ഒരു ദൈവിക പദ്ധതി വെളിപ്പെടുകയുള്ളൂ. നിന്നെ നന്നായി അറിയുന്ന, നിന്റെ പ്രകൃതി അറിയുന്ന, നിന്റെ രൂപരേഖ അറിയാവുന്ന ദൈവത്തിന്റെ നിത്യമായ പദ്ധതി നിന്നിലൂടെ വെളിപ്പെടുകയാണ്. നിന്റെ ജീവിതത്തിലൂടെ ഒരു കൊയ്ത്ത് നടക്കും. ചില തരിശു ഭൂമികൾ നിന്റെ തകർച്ച നിമിത്തം അനുഗ്രഹം പ്രാപിക്കും. അനേകരുടെ വിശപ്പകറ്റുന്ന ഒരു ദൈവിക വിളി നിന്റെ തകർച്ചയിലുണ്ട്. ഇന്ന് നിനക്കാവശ്യം ദൈവാശ്രയമാണ്. ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ താമസങ്ങളും വളർച്ചകളും വേദനകളും മുറിവുകളും ദൈവനാമ മഹത്വത്തിനാകട്ടെ. നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് നിന്നെ നട്ട ദൈവിക പദ്ധതികളിൽ നീ വളരുവാനും വീഴുവാനും മുറിയപ്പെടുവാനും ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ ആകുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയും ഇല്ല.